ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രസൻസ്. നിങ്ങളെ തൈലം എടുക്കുമ്പോൾ എപ്പോഴും പ്രസൻസിനെക്കുറിച്ച്, കർത്താവിൻ്റെ സാന്നിധ്യം, വാഗ്ദാനമുള്ള സാന്നിധ്യം, നീ തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ല് നെറ്റിക്ക് കുരിശ് വരച്ച് ഇറങ്ങുമ്പോൾ തന്നെ നീ നിൻ്റെ മനസ്സിനോട് പറയണം, ആരാണ് എൻ്റെ കർത്താവ്? എൻ്റെ കൂടെയുണ്ട്. അതിനാണ് ഉടമ്പടിയുടെ തൈലം തന്നിരിക്കുന്നത് കർത്താവ്. അതെപ്പോഴും ദാവീദും അങ്ങനെ പറയുമായിരുന്നു, അവിടുന്ന് എൻ്റെ ശിരസ്. ദാവീദും ഉടമ്പടിയുടെ ആളല്ലേ, അങ്ങനെ ഉടമ്പടി പ്രകാരമാണല്ലേ രാജസ്ഥാനം കിട്ടിയത്. അപ്പോൾ ദാവീദും പറയുമായിരുന്നു, എൻ്റെ കർത്താവ് എൻ്റെ ശിരസ്സിൽ എപ്പോഴും തൈലം പൂശും. കാര്യം എന്താണ്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 23:5 സ്തുതികട്ട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞാൻ നിന്നെ കൈവിടുന്നു. സന്തോഷത്തിന്റെ പാട്. ഞാൻ നിന്നെ കൈവിടുന്നു. 23:5 എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. പറഞ്ഞു, എന്റെ ശത്രുക്കളുടെ മുൻപിൽ, എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ്, എന്റെ ശിരസ് തൈലം കൊണ്ട്, തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു, കവിഞ്ഞൊഴുകുന്നു. അതായത് ഈ ശിരസ് തൈലം കൊണ്ട് പൂശണത്, അതായത് മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ആ കൂടെയാണ് തൈലപ്പൂശലിലൂടെ നമുക്ക് കിട്ടുന്നത്. തൈലം എപ്പോൾ പൂശാലും ഓർക്കണം, യാക്കോബ് കല്ലിലിട്ട് കല്ലിലൊഴിച്ച തൈലം, ദാവീദ് നെറ്റിയിലൊഴിച്ച തൈലം, അഭിഷേക തൈലം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉറപ്പ് വരുത്തുന്ന ഉടമ്പടിയുടെ തൈലം, അത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഒരു പക്ഷേ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടിയാണ്, ജോലി, വീട്, വിവാഹം, പരീക്ഷ, ഇൻ്റർവ്യൂ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ പെർട്ടിക്കുലർ തിങ്സ് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റണ ഒരു അബദ്ധം ഇപ്പോൾ ജപ്തി നടപടിയാണ്. അപ്പോൾ നിങ്ങൾ ജപ്തി നടപടി മാറുകയെന്നുള്ള വിഷയത്തിനായിരിക്കും നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ സംഭവം അവിടെ നടക്കുന്നുണ്ട്. എന്താ കാര്യം? നിൻ്റെ ദൈവം നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ റെജി അഗസ്റ്റിൻ്റെ റീജി അഗസ്റ്റിൻ്റെ ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിലെ നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. റിജ അഗസ്റ്റിന് കേസ്, അതായത് അവർ കാനഡയിലാണ്, സിലിക്കൺ വാലിയിൽ അവർ 10-12 കൊല്ലമായിട്ട് അവിടെയാണ്. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ ഉള്ള പ്രത്യേകത, അവർക്ക് ഒരു ദിവസം വെളുപ്പിന് 4:30 ഗ്യാരേജിൽ നിന്ന് വണ്ടി എടുക്കണം. കാരണം 5:30 പോകേണ്ടത്, പക്ഷെ അവിടെ എന്തോ ഒരു ടൈമിൻ്റെ ഒരു ചേഞ്ച്, അവർ ആ രാജ്യത്ത് ക്ലോക്ക് തിരിച്ച് വെക്കുന്ന ടൈം സേവിങ് എന്തോ ഒരു പരിപാടിയുണ്ട്. അത് മൊത്തം അങ്ങനെ ബാധിക്കും, ഒരു 3 മാസമൊക്കെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് 5:30 പോകേണ്ട ആൾ 4:30 പോകണം. അപ്പം 4:30 പോയി ഗ്യാരേജിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ആദ്യമായിട്ടാണ്, ഭർത്താവാണ് സാധാരണ എടുക്കണത് വണ്ടി, ഗ്യാരേജിൽ നിന്ന് വണ്ടി കൊണ്ടുവരണം കുറച്ച് ദൂരത്തിലേ. ഇപ്പോൾ ഇന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ട് നീ പോയി വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞു, 4:30 ആണ് വെളുപ്പിന്. അപ്പോൾ വണ്ടി എടുക്കുന്നവർക്ക് പേടിയാണ്.
ഒരു പേടിയാണ്. അപ്പോഴെങ്കിലും പറഞ്ഞത് കാര്യം അദ്ദേഹം ഇവരൊരുമിച്ച് പോകണം, കാര്യം ഇത് കുറച്ച് 2 മണിക്കൂർ യാത്രയുണ്ട്, അതിനുശേഷമാണ് ജോലി, ഒരു ദിവസം 10 മണിക്കൂർ ജോലിയുണ്ട്. പിന്നെ ടൈറ്റ് ടൈം ടേബിളാണ്, ടൈറ്റ് ടൈം ടേബിളാണ്. അപ്പം അതുകൊണ്ട് ഈ ജോലിയിടയ്ക്ക് നിനക്ക് പറയണത് പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ഷെയർ ചെയ്തല്ലേ ജീവിക്കണത്. അപ്പോൾ ഒരാൾ എടുക്കാൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളപ്പോൾ എടുക്കേണ്ടി വരും. വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവർക്ക് പേടിയാണ്, ഇവർ ഇതുവരെയൊക്കെ എടുത്തിട്ടുമില്ല. അങ്ങനെ എനിക്ക് പേടിയാണ് അമ്മയെന്ന് പറഞ്ഞ് ഇവർ വണ്ടി ഗാരേജിൽ കയറി വണ്ടി എടുത്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അടുത്ത സീറ്റിൽ ആ വെളുപ്പം കാലത്ത് ഈ ചാര നിറത്തിലുള്ള സാരിയും ചുറ്റി അമ്മ ഇവളുടെ കൂടെ ഇരിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ ഉടമ്പടി ഇങ്ങനെ സഞ്ചരിച്ചു പോണത്. ഞാനും അമ്മ ആദ്യം ഉടമ്പടി തരുമ്പോൾ ഓർത്തില്ല, എനിക്കിതിനെക്കുറിച്ചൊക്കെ അത്ര അധിക ആധികാരികമായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഉടമ്പടി അനാദികാലം മുതൽ ദൈവത്തിൻ്റെ വാക്കുകൾ പാലിക്കുന്ന, ദൈവം വാഗ്ദാനം പാലിക്കുന്ന ഒരുപക്ഷെ ഒരേ ഒരു ഫോർമാറ്റാണിത്. ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉടമ്പടി പാലിക്കും. ദൈവം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മളും അതുപോലെ നിൽക്കണം. ഇപ്പം നമ്മളോട് പറഞ്ഞില്ലേ, ഇപ്പം 20:28 എന്താ പറയണത്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ പാലിക്കുന്ന പോലെ നിന്നെ വിട്ട് പിരിയത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ. അതൊക്കെ വാഗ്ദാനമാണ്, ഇട്ടി മുഴക്കമുള്ള വാഗ്ദാനമാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുന്നതുവരെ നിന്നെ വിട്ട് പിരിയത്തില്ല. അപ്പൊ അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അപ്പൊ ആ വാഗ്ദാനത്തിലാണ് ഈ അഷുറൻസില് അമ്മ കൂടെ വരണത്. അപ്പൊ നമുക്ക് അതായത് നമ്മൾ ആദ്യമൊക്കെ ജനങ്ങള് സഞ്ചാരി മാതാവ് എന്നൊക്കെ വിളിക്കുമ്പോ എനിക്കൊരു ചെറിയ ചമ്മലടന്ന്, ഇനി പുതിയ മാതാവിനെ ആൾക്കാർ ഇറക്കിക്കൊണ്ട് വരികയാണ്, ഇതിപ്പോൾ സഭ എങ്ങനെ ഇതിനെ കാണുമെന്നൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സഞ്ചാരി മാതാവ് എന്നൊന്നും ആരും കയറി പറഞ്ഞില്ല. എല്ലാ മാതാവില്ലേ, പിന്നെ എന്തിനാ പുതിയ പേരിടണം. പക്ഷേ ഈ സാക്ഷ്യങ്ങൾ കേട്ട് കേട്ട് വരുമ്പോൾ സഞ്ചാരത്തിനേക്കാൾ അപ്പുറത്താണ് സാന്നിധ്യം നൽകണത്. എവിടെയാണ് നിനക്കൊരാവശ്യമുള്ളത്, അവിടെ എന്ത് വിഷയത്തിനാണ് ആവശ്യമുള്ളത്, അവിടെ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുവോളും. ഐ വിൽ നോട്ട് ലെറ്റ് യു ഓർഫൺ, ഞാൻ നിന്നെ ഒരു കാലത്ത് നിന്നെ പിരിഞ്ഞു പോകത്തില്ലെന്ന് കൈയിടിച്ച് കർത്താവിനെ സ്തുതിടലി. ഞങ്ങളോടൊത്ത് സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ദൈവം നിറവേറ്റും. പക്ഷേ ഉടമ്പടിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നിറവേറ്റണം, എന്നാലേ ഉടമ്പടി ആകത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റണം. ഇപ്പം ഇവർക്ക് ഈ റീജക്ക് ഒരു കുഴപ്പമുണ്ട്. കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവിടെ പ്രശ്നം എന്താ? അവരുടെ പ്രശ്നം അവർക്ക് 10 മണിക്കൂർ ജോലിയാണ്, 12 മണിക്കൂർ ജോലി ചില സമയത്ത് വരും, എന്നിട്ട് പിന്നെ 1 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് എന്ത്, ഒരു നമ്മളൊക്കെ 8 മണിക്കൂർ ജോലിയാണ് ജോലി ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ചിലർ OT ഒക്കെ എടുത്ത് ജോലി ചെയ്യും. ഇത് സ്ഥിരമായിട്ട് 10 മണിക്കൂറാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ്. അതാണ്
അത് കഴിഞ്ഞിട്ട് ഇവർ വരുമ്പോൾ ടയർഡായി പോവും. ടയർഡായപ്പോൾ ഇവർ പറയണത്, ഞാൻ ആ ഉടമ്പടിയുടെ അരമണിക്കൂർ വചനം വായിക്കത്തില്ല. എന്നിട്ട് ഞാൻ പറയും ഹസ്ബൻഡ് വായിക്കട്ടെന്ന് പറയും. ഹസ്ബൻഡ് എൻ്റെ ഭർത്താവാണല്ലോ, അപ്പം അദ്ദേഹം വായിക്കുമ്പോൾ അദ്ദേഹത്തെ എൻ്റെ അക്കൗണ്ടിലാക്കുമെന്ന് ഞാൻ. അവർ വളരെ സിൻസിയറായിട്ടാണ് പറയണത്, മാത്തമാറ്റിക്കലായിട്ട് പറയണത്. ഹസ്ബൻഡ് വായിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറയും ഹസ്ബൻഡ് വായിക്കുന്നുണ്ട്, അതെൻ്റെ പേരിൽ നീ ആക്കി എടുത്തേക്കണമെന്ന്. അപ്പോൾ അവർ ഭയങ്കര കമ്മ്യൂണിക്കബിളാണ് ദൈവമായിട്ട്. അതാണ് ഈ വന്നൊക്കെ കൂടെ ഇരിക്കണതേ. ആ വിശ്വസിക്കുമ്പോൾ ഇങ്ങനെ ഒക്കുക, അത് ഒക്കുക ഒക്കത്തില്ലേ, കിട്ടുവോ വരുവോ ഇല്ലേ ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് സംശയിച്ചല്ല. അവർ പറഞ്ഞത് എന്താണ്, എനിക്ക് 10 മണിക്കൂർ വർക്കുണ്ട്, എനിക്ക് 10 മണിക്കൂർ വർക്കുണ്ട്, പിന്നെ എനിക്ക് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും 2 മണിക്കൂർ ഡ്രൈവിങ്ങിന് പോകും. അപ്പോൾ അടുത്ത് കഴിയുമ്പോൾ എനിക്ക് വായിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് വായിക്കുമ്പോൾ നീ അത് നീ എൻ്റെ അക്കൗണ്ടിലാക്കി നീ അത് വരവ് വെക്കണമെന്ന് പറയും. പക്ഷേ അമ്മ പിറ്റേ ദിവസം വരുമ്പോൾ ഒരു ചുരുൾ കൊണ്ടുവന്ന് കാണിക്കും. എന്താണ് ചുരുളെന്ന് പറഞ്ഞാൽ എന്താണ്, വചനമാണ് വചനം. നമുക്കറിയാം ചുരുൾ, വചനത്തിന് ചുരുളെന്നല്ലേ പറയണത്. അവളത് പറയുന്നുണ്ട് ചുരുൾ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വായിക്കേണ്ടത് നീ എന്നോട് പറഞ്ഞത് നീ ചെയ്യാവുന്നല്ലേ പറഞ്ഞത്, അത് നീ തന്നെ ചെയ്യണം. അതാണ് ചുരുൾ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നോക്കണം നിങ്ങൾ. അതായത് നിങ്ങൾക്ക് ഒരു ഉണ്ടാകുന്നൊരു കുഴപ്പം എന്നറിയാമോ, നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം, നിങ്ങൾ നിങ്ങളുടെ ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തോട് പറഞ്ഞ കാര്യത്തിലല്ല. നിങ്ങൾ ദൈവം ചെയ്ത് തരേണ്ട കാര്യത്തിലാണ് നിങ്ങൾ ദൈവത്തിൻ്റെ അത് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിനല്ല. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ കാര്യത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തോട് പറഞ്ഞ കാര്യത്തിൽ നിങ്ങളൊന്ന് പ്രാധാന്യം കൊടുത്ത് നോക്കിക്കേ, അപ്പോൾ ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ അറിയും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞാൻ ദൈവത്തിരു സന്നിധിയിൽ ഉടമ്പടി പ്രകാരം അങ്ങയോട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വർദ്ധിച്ച അഭിഷേകത്തോടെ ചെയ്യാൻ എനിക്ക് ദൈവ കരുത്ത് നൽകണമേ. കാര്യങ്ങളുണ്ടല്ലോ, ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇതൊരു ടിൻഡു മാനന്തവാടിയുടെ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ സാക്ഷ്യത്തിൽ നിന്നാണ് ഉടമ്പടിയുടെ നിലവാരം നമ്മൾ അറിയണത്, പ്രസൻ്റ് നിലവാരം. ടിൻഡു മാനന്തവാടി സാക്ഷ്യം എന്താണ്, അവർ മാലദ്വീപ്സ് വർക്ക് ചെയ്യുന്നവരാണ്. അവരവിടെ നിന്ന് പോകാം, അവർക്ക് UK-യിലേക്കോ വിദേശത്തേക്കോ ഒരു ഇൻ്റർവ്യൂവും ഇല്ലാതെ, അതുപോലെ തന്നെ ഒരു ഏജൻറ്റും ഇല്ലാതെ ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരുമിച്ച് വിസ കിട്ടിയ ആളാണ്. എന്താ കാര്യം, അങ്ങനെ കിട്ടാൻ കാര്യം എന്താ, ഏജൻറ്റ് പോലും ഇല്ലാതെ എന്താ കാര്യം. ഇവർ കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്ത്. അവരെന്താ പറഞ്ഞത്, അവർ ഒരു കെട്ട് പത്രം വാങ്ങിക്കുന്നതിന് പകരം ഇവർ 2000 പത്രം വാങ്ങിച്ചിരിക്കണം. 2000 പത്രം വാങ്ങിച്ചിട്ട് കേരളത്തിലും തമിഴ്നാടിൻ്റെ അതിർത്തി വരെ, മാനന്തവാടിയല്ലേ, തമിഴ്നാടിൻ്റെ അതിർത്തി വരെ കൊണ്ടുപോയി സ്കൂളുകളിലെ കൊടുത്തിട്ട് അവർ പറയുന്ന ന്യായം എന്താണെന്ന് അറിയാവോ, പുതിയ തലമുറ കർത്താവിനെ അറിയണം. അപ്പോൾ കർത്താവിന് വേണ്ടിയുള്ള ഒരു ഉടമസ്ഥ ജോലിയാണ് ആ ചെയ്യണത്. നിങ്ങളെ ചിലരും ഈ ഉടമ്പടി വാടകക്കാരാണ്, അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കർത്താവിന് വേണ്ടി ഒരു ജോലി ചെയ്യുന്നു ഉടമ്പടിക്കാലത്ത്, അതല്ല. അപ്പോൾ വാടകക്കാരും വീട്ടുകാരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അവരുടെ കാര്യങ്ങൾ മാത്രം നടന്നോന്ന് ചിന്തിച്ച് ആകുലപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവം നിങ്ങളെ വീട്ടുകാരായിട്ട് കണക്കാക്കത്തില്ല, വാടകക്കാരായിട്ട് കണക്കാക്കത്തുള്ളൂ.
ആ ഒരു നിലവാരം മാറ്റിയെടുക്കണം. ഇപ്പൊ ഇന്ത്യ എന്താ പറയണത്, പുതിയ തലമുറ കുട്ടികൾക്ക് ഞാനിത് കൊടുക്കും. എന്താ കാര്യം, കുട്ടികൾ ദൈവത്തെ അറിഞ്ഞാൽ ചെറുപ്പകാലം മുതലേ, അപ്പോൾ ദൈവത്തെ ദൈവസ്നേഹം ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയണത്. കുട്ടികൾ ദൈവത്തെ അറിയണം, എന്നിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ അത് പറയും, ദൈവത്തെക്കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും. ഇപ്പോൾ പത്രം കൊടുക്കുന്ന പല ആൾക്കാരും ഈ ആഴ്ച സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവർ പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമാണ്. എന്താണ്, അവർക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും കാര്യം. ആ മാസത്തെ മുഴുവനും വലിയ സാക്ഷ്യങ്ങളാണ് പത്രത്തിലുള്ളത്. അപ്പോൾ അതായത് പ്രസിൻഡ എന്ന് പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞു ദിവസങ്ങളിൽ. പ്രസിൻഡ പറയണത്, ഞാൻ എൻ്റെ ജീവിതം തീർന്നു, ഇനി ആത്മഹത്യയെ വഴിയുള്ളെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ദേവാലയത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന്, ആരോ ആളെ ഞാൻ കണ്ടില്ല, എൻ്റെ മടിയിലൊരു കൃപാസനം പത്രം ഇട്ട്. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം, ഇത് ഇന്നലെ അപ്പിയിരിക്കണതാണ്. അതോടുകൂടി ഈ കൃപാസനം ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഇത് പറയാൻ വേണ്ടി ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അവർ പറയണത്. അവരുടെ ലൈഫ് അത്രയും പോയായിരുന്നു, അത്രയും ലൈഫ്. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവർ പറയണ ഒരു സംഭവമുണ്ട്. എന്താണ്, എന്നെ വിശുദ്ധ കുർബാനയുടെ കുഞ്ഞാക്കി മാറ്റണം, ഈശോയുടെ സ്വന്തം മോളാക്കി മാറ്റണം. അപ്പോൾ അവർക്ക് പ്രായം, അവർ 10, 20, 25 വയസ്സുള്ളതാണ് തോന്നണം. പക്ഷേ ഇവർ ആദ്യം ഉടമ്പടി എടുത്തത് അവരുടെ ജോലിയോ ഒന്നുമല്ല, അവരുടെ വിവാഹവും അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അവരുടെ കുടുംബത്തിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊന്നുമല്ല. ഇവരവിടെ ചെല്ലുമ്പോൾ ആദ്യം എഴുതി വെക്കണേ, ഞാൻ എനിക്ക് ഈശോയുടെ എന്നെ ഈശോയുടെ മോളാക്കി മാറ്റണേ, എന്നെ വിശുദ്ധ കുർബാനയുടെ ഉപാസകയാക്കി മാറ്റണേ എന്നാണ് ഇവരെഴുതണത്. അവർ അവരെങ്ങനെയാണ് അത് എഴുതിയതെന്ന് അവർക്കറിയത്തില്ല. അതിനെ അവർ ഷീസ് അവിടെ കാത്തലിക്, അപ്പോൾ വിശുദ്ധ കുർബാനയോട് അത്രയും, ഈ കാത്തലിക്സാണല്ലേ എല്ലാ ദിവസവും കുർബാന ഉള്ളതും, പറ്റുന്നവരെല്ലാം കുർബാനക്ക് പോകും, കർത്താവിന് സാധിക്കുന്നവരൊക്കെ പോകും. അപ്പോൾ മറ്റു സഭകളിലെ കുർബാന അത്രയും ഒരു മസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ ക്ഷമിക്കണം. അതായത് പ്രശ്നം അവർ പറയുന്നതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവർ പറയുന്ന രീതിയിൽ നിന്നാണ് ഞാൻ ഇത് പറയണത്, അല്ല എൻ്റെ ഒരു അഭ്യൂഹമല്ല. അപ്പോൾ അവർ പറയും, പക്ഷേ എന്തിനവർ പറയുന്നുണ്ട്, ഓ ഞാൻ അങ്ങനെ എഴുതിയോ, ഞാൻ അങ്ങനെ എഴുതിയോ എന്ന് പുറത്തിറങ്ങിയോ, അത് ഞാൻ കാത്തലിക് അല്ലല്ലോ എന്നാണ് അവർ പറയണത്. അതാണ് പ്രശ്നം, അതാണ് അവർ പറയണത്, ഞാൻ ഇങ്ങനെ എഴുതിയോ, ദിവസവും പള്ളിയിൽ പോ, ദിവസവും കുർബാനയ്ക്ക് പോയിക്കൊള്ളാമെന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അത്. അവരെഴുതിയ എന്നെ ദിവസം എന്നെ ഈശോയുടെ മകളാക്കണമേ, എനിക്ക് ദിവസവും കുർബാനയ്ക്ക് പങ്കെടുക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. പക്ഷേ എഴുതി കഴിഞ്ഞ ആൾ പുറത്ത് വന്നപ്പോഴാണ് അടിപ്പം പറ്റി അറിയണത്. ഇങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല, കാരണം അവർക്കറിയാൻ പറ്റത്തില്ല, അതിനുള്ള സൗകര്യം അപ്പോൾ ആ അവർ താമസിക്കുന്ന സ്ഥലത്ത് ഇല്ലതാനും. ദിവസം കുർബാനയുള്ള പള്ളി ഇല്ല അവിടെ, ദിവസം കുർബാനയുള്ള പള്ളി അവിടെ ഇല്ല. അപ്പോൾ അവരോർക്കുമേ, ഇതെന്ത് പരിപാടി, ഇതെന്ത് പരിപാടി, ഞാനെന്താ ഇങ്ങനെ എഴുതിയത്, എനിക്കിങ്ങനെ എങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റും, എനിക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവിടെ ഡെസ്പായ് നടക്കുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഇവരുടെ സഭയില കുർബാന പാട്ട് വെറുതെ വന്ന് തലക്കടിക്കും എപ്പോഴും. ഇവിടെ കുർബാ, അതായത് ഈശോ തിരിച്ചു വരെ വിളിക്കുകയാണ് ഉടമ്പടി ഓർപ്പിച്ചുകൊണ്ട്. കാരണം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം കറക്റ്റാണ്, എനിക്ക് ഈശോയുടെ മകളായി ജീവിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അങ്ങ് സ്പർശിച്ചിട്ടുണ്ട്. അവൾ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, എനിക്ക് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കൂടണമെന്ന് എഴുതിയിരിക്കുകയാണ്. അത് ഈശോയുടെ ഹൃദയത്തെ വല്ലാതെ, അതായത് ദൈവത്തിന് വേണ്ടി ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്താൽ ദൈവം പെട്ടെന്ന് നമ്മളെ ഓൺ ചെയ്യും. ഉടമ്പടിയിൽ വരുന്ന ഒരു മരവിപ്പെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു അകൽച്ച വരണത്. അതുകൊണ്ടൊന്ന് തിരുത്തണമെന്ന് എനിക്ക് തോന്നണത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, പ്രിൻസായ പോലെ അങ്ങേക്കുറിച്ച് ചിന്തിക്കുവാനും അങ്ങേക്കുറിച്ച് ചിന്തിക്കുവാനും അങ്ങേ ഓർക്കുവാനും അങ്ങേ ഓർക്കുവാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും എൻ്റെ ജീവിതത്തെ ഉടമ്പടി പ്രകാരം പുനഃക്രമീകരിക്കണമേ പുനഃക്രമീകരിക്കണമേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ എന്തെങ്കിലുമൊക്കെ തിക്ഷതകുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ആരാധനയിൽ അത് പരിഹരിക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഉടനടി പരിഹാരം.
ചെയ്തിടുമേ ജീവിതം ധന്യമാക്കിയിടും അവൻ പറയുന്നത് ചെയ്തിടുമേ ജീവിതം ധന്യമാക്കിയിടും. അതായത് അപ്പനും അമ്മയ്ക്കും രോഗം, അവൾക്ക് രോഗം, അവർക്ക് ജോലിയില്ല, വിവാഹം ഒക്കണില്ല, സാമ്പത്തിക കടം, ഇങ്ങനെ കുറേ വിഷയങ്ങളാണ്. അങ്ങനെ ഒരു സെറ്റപ്പിൽ അവസരമാണ് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഇവൾ ആദ്യം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആദ്യം എഴുതണത് എന്താണ്? എനിക്ക് ഈശോയുടെ മോളായിട്ട് ജീവിക്കണം, എനിക്ക് എല്ലാ ദിവസവും കുർബാന കൂടണം. നിയോഗമായിട്ട് വെച്ചിരിക്കണതേ, നിയോഗം വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത് നടക്കാത്ത കാര്യമാണല്ലോ എന്ന് ചിന്തിക്കണം. അപ്പോൾ എന്തോ ഒരു വിഷയത്തിന് അപ്പോൾ ഉടമ്പടി എടുത്തോടുകൂടി അവളുടെ ഇവളൊരു പള്ളിയിൽ പോയി കുരിശ്. അപ്പോൾ ആ പള്ളിയിൽ കുരിശിൻ്റെ വഴി നടക്കിയിരുന്നു, ഒരു കത്തോലിക്ക പള്ളിയാണ്. കത്തോലിക്ക പള്ളി അപ്പോൾ കുരിശിൻ്റെ വഴി നടക്കിയിരുന്നു. അപ്പോൾ ആ പള്ളിയിലൊരു പ്രശ്നമുണ്ട്. അതായത് ഒന്നാം സ്ഥലത്തേക്ക് കുരിശിൻ്റെ വഴിയുടെ സമയത്ത് ഒന്നാം സ്ഥലത്ത് ആ കുരിശ് ഒരാളെടുക്കും, രണ്ടാം സ്ഥലം വരെ ആ കുരിശ് ചുമന്നുകൊണ്ട് പോകും, വലിയ കുരിശാണ്. അപ്പോൾ ആ രണ്ടാം സ്ഥലത്ത് വേറെ ഒരാൾ വന്ന് കുരിശെടുക്കും, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് ആ കുരിശ് ചുമന്നുകൊണ്ട് പോകും. അപ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടം ഇത് കണ്ടിട്ട്, കാരണം അവരുടെ പള്ളി കുരിശിൻ്റെ വഴി ഇല്ല. അപ്പോൾ ഇവൾക്ക് തോന്നി, ഈശോ ഒരു സ്ഥലത്ത് എങ്കിലും എനിക്ക് ഈ കുരിശെടുക്കാനൊന്ന് പറ്റിയച്ചെങ്കിൽ, പക്ഷെ ഞാനീ പള്ളിക്കാരത്തിയല്ല. അതാണ്. പക്ഷെ ഉടനെ പരിശുദ്ധമ അവൾക്ക് നോട്ട് കൊടുക്കും, പറഞ്ഞു നീ ഇതിനേക്കാൾ വലിയ കുരിശല്ലേ എടുക്കണത്, അതെന്നോടുള്ള സ്നേഹത്തെ പ്രതി എടുത്താൽ മതി എന്ന് പറയും. കാരണം വീട്ടിൽ അപ്പന് രോഗമാണ്, അവൾക്ക് ജോലിയില്ല, വീടില്ല, പല പ്രശ്നങ്ങളാണ്. ഇപ്പം അമ്മയ്ക്കുണ്ട് അസുഖം, ഇപ്പം ഇവൾക്കുണ്ട് അസുഖം, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. ഇപ്പം ഇതിന് ഇങ്ങനെ ഈ പ്രശ്നത്തിൽ അവൾ പറഞ്ഞു നീ ഇതിനേക്കാൾ വലിയ കുരിശല്ലേ എടുക്കണത്, അത് എൻ്റെ പേരിൽ എടുത്താൽ മതി എന്ന്. അപ്പോഴേ എനിക്ക് തോന്നി ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നേരത്തെ. ഇപ്പോൾ 9:23 ഇല്ലേ, ടേക്ക് ദ ബെഡ് ഫോർ ലുക്ക 9:23, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നമ്മെ ഹല്ലേലൂയ. ലൂക്ക 9:23, അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രിസലാണ്, അതാണ് ഈശോ അവൾക്ക് കൊടുത്തത്. അവൾക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് വചനം കിട്ടിക്കൊണ്ട് പറഞ്ഞതാണ്. അതായത് നമ്മൾ ഇപ്പോൾ അനുദിനം അനുഭവിക്കുന്ന കുരിശുകളില്ലേ, ഈ കുരിശുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അളിഞ്ഞ മോന്തേമായിട്ട് ഇത് എപ്പോഴാണോ ഈ ശാപം ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞുകൊണ്ട് പ്രാഗിയാണ് നമ്മൾ സംഭവം ചെയ്യണത്. ക്ഷമവും പോലും ഇത്രയും പ്രായി കാണത്തില്ല ഇത്. അപ്പോഴും നിങ്ങൾ എന്താ ഈശോ പറഞ്ഞാൽ അത് അനുദ ഈശോയുടെ വചനപ്രകാരം ഈ ക്ലേശങ്ങളെ ഈശോ അനുവദിക്കുന്നവരെ ദൈവസ്നേഹത്തോടെ എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരം, ഉടമ്പടി പ്രകാരം ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രത്യേക കുരിശ്, പ്രത്യേക കുരിശ്, അനുദിന ജീവിത കുരിശ്, അനുദിന ജീവിത കുരിശ്, രോഗങ്ങളായാലും കടമായാലും, മറ്റു ഭാരമായാലും, അങ്ങ് അത് ഏറ്റെടുക്കുന്നവരെ, ക്ഷമയോനെപ്പോലെ അങ്ങയോടുള്ള സ്നേഹത്താൽ ഏറ്റെടുക്കുവാൻ എന്നെ പ്രത്യേകമായി ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. Oh, oh.